സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് തലസ്ഥാനത്ത് സത്യഗ്രഹമൊരുക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേഖലാ ആസ്ഥാനത്തിന് മുന്നിലാണ് സംസ്ഥാനത്തെ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും സത്യഗ്രഹമൊരുക്കുന്നത്. നോട്ട് നിരോധനം വന്നതിന് ശേഷം രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും സത്യഗ്രഹമൊരുക്കുന്നത്. ഏതായാലും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ് എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം കൂടി വരുന്നത്. സാധാരണക്കാരെ വലയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലെ നോട്ട് മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്ന ഒരു വലിയ ആക്ഷേപം സംസ്ഥാനത്തിനുണ്ട്. അതേസമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ബി ജെ പി നേതാക്കളുടെ ഒക്കെ വാക്കുകളും പോകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വലിയൊരു പ്രതിഷേധം സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഇങ്ങനെയൊരു സത്യഗ്രഹ സമരത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് പ്രതിഷേധം കൊണ്ടുപോകുക എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. രാജ്യത്തിന് തന്നെ വലിയ ഒരു മുന്നറിയിപ്പായി മാറും. പ്രത്യേകിച്ച് സഹകരണ മേഖലയെ തന്നെ തകർക്കുന്ന രീതിയിൽ ബി ജെ പി നേരത്തെ മുതൽക്കേ തന്നെയും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ നടത്തുന്ന ഭാഗങ്ങളുടെ ഭാഗം ആ ഒരു നീക്കമായാണ് ഇതിനെയൊക്കെ കാണുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷീജ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, സമരം 10 മണിയോടുകൂടി സത്യഗ്രഹ സമരം ആരംഭിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളെ കുറിച്ച് ഒക്കെ പറയുന്നത്? സൗമ്യ, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ സമരത്തിന് ഇവിടെ തുടക്കം കുറിക്കുന്നതായിരിക്കും. ഒരു ചരിത്ര സമരത്തിനാണ് ഇപ്പോൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഈ ഗൂഢ നീക്കത്തിനെതിരെ ഇപ്പോൾ സമരം ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായും തകർക്കാനുള്ള ഒരു കേന്ദ്ര നീക്കം, അതിനെതിരെയാണ് പ്രത്യേകിച്ചും ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മന്ത്രിമാരും സമരത്തിന് ഒരുങ്ങുന്നു. ഒരു ചരിത്ര സമരം ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയെ തകർക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ 100,000 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് കൃഷിക്കാരുടെയും സാധാരണക്കാരായ ജനങ്ങളുടേതുമായിട്ടുള്ളത്. ഈ നിക്ഷേപം സഹകരണ മേഖലയിൽ നിന്ന് മാറ്റി ന്യൂ ജനറേഷൻ ബാങ്കുകളിലേക്ക് മാറ്റിയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് സഹകരണ മേഖലക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സമീപനം. ഈ ഇത്ര വലിയ നിക്ഷേപം സഹകരണ ബാങ്കിൽ ആകർഷിക്കാൻ സാധിച്ച മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് തന്നെ ക്രെഡിറ്റ് മേഖലക്കൊരു അഭിമാനമാണ് കേരളത്തിൻ്റെ സഹകരണ മേഖല. ഏതെങ്കിലും കള്ളപ്പണക്കാർ ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിയമാനുസൃതമായ മാർഗങ്ങളുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിലും ന്യൂ ജനറേഷൻ ബാങ്കുകളിലും ഇത്തരത്തിൽ ആരെങ്കിലും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ സഹകരണ മേഖലയിലുള്ള അത്തരത്തിലുള്ള പണവും കണ്ടെത്താൻ കഴിയും. അതിനു പകരം സഹകരണ മേഖലയിലുള്ളതെല്ലാം കള്ളപ്പണമാണെന്ന് പ്രചരിപ്പിക്കുന്നത് ബോധപൂർവമായി നടന്ന പ്രചരണമാണ്. ബി ജെ പിക്കാരുടെ തന്നെ വലിയ വിഭാഗം ആളുടെ പണം ഇന്ന് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതൊക്കെ കള്ളപ്പണമാണോ? കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ 100-ൽ പരം ബാങ്കുകൾ ബി ജെ പിയുടെ കൈവശമാണ്. കാസർഗോഡ് ജില്ലാ ബാങ്ക് ഭരിക്കുന്നത് യു ഡി എഫും ബി ജെ പിയും ചേർത്തിട്ടുള്ള മുന്നണിയാണ്. അവിടെയൊക്കെ കള്ളപ്പണമാണോ? അപ്പോൾ ബി ജെ പിക്കാർ നടത്തുന്ന വാദഗതി വളരെ പരിഹാസ്യമാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത്. ഇത് മറ്റ് പൊതുമേഖലാ ബാങ്കുകൾക്കും മറ്റും കൊടുക്കുന്ന സൗകര്യം സഹകരണ ബാങ്കിന് കൊടുക്കണം. അർബൻ ബാങ്കിന് കൊടുക്കുന്ന സൗകര്യം ജില്ലാ ബാങ്കിന് കൊടുക്കുന്നില്ല. ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിലെ സഹകരണ മേഖലയോടൊരു വൈരനിര്യാതന സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിക്കുന്നത്. ഈ സമീപനം മാറ്റാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ സമ്പദ്ഘടന വളരെ പ്രതിസന്ധിയിലേക്ക് പോകും. കേരളത്തിനെതിരായിട്ടുള്ളൊരു നീക്കമാണിത്. ഇത് കേരളത്തിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടോ ഏതെങ്കിലും ഒരു വിവാദത്തിനെതിരായിട്ടുള്ളതല്ല, പൊതുവിൽ കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടൊരു വെല്ലുവിളിയാണ്. അത് നേരിടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് സംസ്ഥാനത്തെ മന്ത്രിമാരൊന്നിച്ചു ചേർന്ന് ഇന്ന് നടത്തുന്ന ഈ സത്യാഗ്രഹ സമരം അത് കേരളത്തിൻ്റെ വികാരമാണ്. ഇതിനെ യു ഡി എഫിൽപ്പെട്ടവരും മറ്റ് പാർട്ടികളിൽപ്പെട്ടവരുമെല്ലാം ഈ സമരത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സമരം കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തേക്കും ശക്തിപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെങ്കിൽ ആളിപ്പടരുന്നൊരു സമരമായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കുകയുണ്ടായി, ആവശ്യമെങ്കിൽ ഒരു സംയുക്തമായി തന്നെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒരു ഐക്യമായി തന്നെ സമരത്തിനും അവർ തയ്യാറാണ് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. അക്കാര്യം 21-ന് ചേരുന്ന സർവകക്ഷി യോഗത്തിൽ വെച്ച് അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും.
കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനം കൂടി കൊണ്ട് കേരളത്തിൻ്റെ പൊതുവികാരം കേന്ദ്രത്തെ അറിയിക്കണം. അങ്ങനെ കേരളമാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പ്രതിസന്ധി നേരിടണം. ഇതിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും കേരള ഗവൺമെൻറ് പിന്നിൽ അണിനിരക്കണം. തീർച്ചയായും ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ഐക്യമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ ഒരു തീരുമാനം ഉള്ളത്. ഇതിനൊരു അന്തിമ തീരുമാനം 21-ാം തീയതി ചേരുന്ന സർവകക്ഷി യോഗത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഏതായാലും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ സംയുക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ ഒരു നിർണായകമായ തീരുമാനം ഏതായാലും സർവകക്ഷി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ യും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരുടെയും സമരം ഇവിടെ തിരുവനന്തപുരത്തെ RBI റീജിയണൽ ഓഫീസിന് മുന്നിൽ ആരംഭിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ചിലപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറങ്ങി കാൽനടയായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നിലവിൽ ചില സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, CPM ജനറൽ സെക്രട്ടറിയായിട്ടുള്ള സീതാറാം യെച്ചൂരിയും ഇതിൽ ഈ സമരത്തിൽ അണിചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം AKG സെന്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ സമരം ആരംഭിച്ചതിനു ശേഷം അദ്ദേഹം ഇവിടെ എത്തുന്നതായിരിക്കും. ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതുമായിരിക്കും സൗമ്യ. ഷീജ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അല്ലെങ്കിൽ മന്ത്രിമാരടക്കം നേരിട്ട് തന്നെ ഇങ്ങനെ ഒരു സത്യാഗ്രഹ സമരത്തിലേക്ക് പോകുകയാണ്. പ്രത്യേകിച്ച് സഹകരണ മേഖലയെ തകർക്കാൻ മനഃപൂർവ്വമായ ഇടപെടൽ നടത്തും. അതായത് മറുഭാഗത്ത് വലിയ സാമ്പത്തികമായ പ്രതിസന്ധി ജനങ്ങൾ നേരിടുന്നു, പണം മാറിയെടുക്കാനില്ലാതെ. പക്ഷെ അവിടെ വലിയൊരു കൈത്താങ്ങായി മാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് സഹകരണ മേഖല. പക്ഷെ അവിടെ ഈ സഹകരണ മേഖലയ്ക്ക് ഒരു അനുമതി കൊടുക്കാതെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹകരണ മേഖലയെ കൂടി അതിന്റെ ഇടയിലേക്ക് തള്ളിയിടുന്ന ഒരു അവസ്ഥ മനഃപൂർവ്വമായി സൃഷ്ടിക്കുന്നു എന്നൊരു കാൽക്കുലേഷന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇങ്ങനെ ഒരു നീക്കം? ഇത് എങ്ങനെയായിരിക്കും വിലയിരുത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും സൗമ്യ, അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ ധനമന്ത്രി തോമസ് ഐസക്കും കേന്ദ്രത്തിൽ ചെന്നിരുന്നു. അന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു. അന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടത് നിലവിൽ സഹകരണ ബാങ്കുകളിൽ ജില്ലാ ബാങ്കുകൾക്കായിരുന്നു അന്ന് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ മാറാനും നിക്ഷേപം സ്വീകരിക്കാനുള്ള അധികാരമുണ്ടായിരുന്നത്. അത് പ്രാഥമിക ബാങ്കുകൾക്ക് കൂടി നൽകണം എന്നൊരാവശ്യമായിരുന്നു അന്ന് കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ ഈ ആവശ്യം, സംസ്ഥാനത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നായിരുന്നു അന്ന് ധനമന്ത്രി ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ കേന്ദ്ര ധനമന്ത്രി ഈ രീതിയിൽ ഒരു ഉറപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഉച്ചയോടുകൂടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറിച്ച് ഒരു ഉത്തരവിറക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ജില്ലാ ബാങ്കുകൾക്കുണ്ടായിരുന്ന അധികാരം കൂടി എടുത്തു മാറ്റുന്നു എന്നായിരുന്നു. ഇതിൽ പ്രധാനമായും ഇവർ സംസ്ഥാനം പറയുന്നത് കള്ളപ്പണമാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ എന്നാണ് BJP കേന്ദ്രവും RBI ആരോപിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ കള്ളപ്പണമുണ്ടെങ്കിൽ അത് നിയമാനുസൃതം കണ്ടുപിടിക്കാനുള്ള പല പല മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളിലൂടെയെല്ലാം അത് കണ്ടെത്താൻ കഴിയുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ രീതിയിൽ സഹകരണ പ്രസ്ഥാനങ്ങളെ മാത്രം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും സംസ്ഥാനം ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ റിസർവ് ബാങ്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും നിലവിൽ ഉണ്ടായിരുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾക്കുണ്ടായിരുന്ന അധികാരം പുനഃസ്ഥാപിക്കണം. പ്രാഥമിക ബാങ്കുകൾക്കും ഇതിനുള്ള ഒരു അധികാരം നൽകണം. മറിച്ചൊരു തീരുമാനവുമായി തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വരെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും സംയുക്തമായ ഒരു സമരമാണ് ആവശ്യമെങ്കിൽ ആ രീതിയിൽ തന്നെ കേന്ദ്രത്തിൽ സമീപിക്കാൻ തന്നെയാണ്, പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ തീരുമാനം സൗമ്യ. അത് ഏത് രീതിയിൽ, ഇന്നിപ്പോൾ സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കുന്നു, ഇത് കേന്ദ്ര സർക്കാരിലൊരു വലിയ സമ്മർദ്ദം, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിനെ പല ആവർത്തി സഹകരണ മന്ത്രിയായാലും ഒക്കെ മുഖ്യമന്ത്രി ആയാലും ഇക്കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലൊന്നും അനുഭാവപൂർവ്വമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് തോന്നിയ പശ്ചാത്തലത്തിലാണോ ഇങ്ങനെ ഒരു സമരം? ഇനി ഈ കാര്യങ്ങൾ കേന്ദ്രത്തിലേക്ക് കൂടുതലായി കൺവേ ചെയ്യുന്ന രീതിയിലുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെയാണോ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുകയുണ്ടായി അങ്ങനെ അടക്കമുള്ളവർ പറയുന്നത്? തീർച്ചയായും സൗമ്യ, ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുക. നമുക്കറിയാം സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ ആദ്യം തന്നെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയും കേന്ദ്രമന്ത്രിയെ കണ്ടു. കേന്ദ്രത്തിന് നിരവധി തവണ കത്തയച്ചു, റിസർവ് ബാങ്കിന് കത്തയച്ചു, അതുകൂടാതെ സഹകരണ മന്ത്രി കേന്ദ്രത്തിലും റിസർവ് ബാങ്കിനും കത്തയച്ചു. എന്നിട്ടൊന്നും അനുകൂലമായൊരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു പ്രത്യേകിച്ചും സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം UDFന്റെ പ്രതിനിധി സംഘം ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട് ഈ വിഷയത്തിൽ ഐക്യമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പോകാം എന്നൊരു കാര്യം
അവരുടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനവും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ഈ വിഷയത്തിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ വേണ്ടി ബി ജെ പി നടത്തുന്ന നീക്കങ്ങളെ ഒന്നും തന്നെ തങ്ങൾ അനുകൂലിക്കുന്നില്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ പ്രധാനമായ നിർണായകമായ ഒരു പങ്ക് തന്നെയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്നത്. ഇവയെ തകർക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിനും സംസ്ഥാനത്തെ പ്രതിപക്ഷം കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഭരണ സർക്കാരിന്റെ എല്ലാ നീക്കങ്ങൾക്കും സർക്കാരിന്റെ എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണയാണ് പ്രതിപക്ഷം നൽകുന്നതെന്നും അവർ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ 21-ാം തീയതി ഏതായാലും ഒരു സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ഇതിലായിരിക്കും അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഇതിൽ തന്നെ സംയുക്തമായി കേന്ദ്രത്തിലേക്ക് സമരവുമായി പോകുന്ന കാര്യത്തിലും ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സൗമ്യ ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. വലിയൊരു പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ സംസ്ഥാനം നീങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മറ്റ് മന്ത്രിമാരെല്ലാം ചേർന്ന് സത്യഗ്രഹ സമരത്തിലേക്ക് കടക്കുന്നു. 10 മണിയോടുകൂടിയ RBIയുടെ ഓഫീസിന് മുന്നിൽ, ട്രിവാൻഡ്രത്തെ ഓഫീസിന് മുന്നിലാണ് സത്യഗ്രഹം ആരംഭിക്കുക. സഹകരണ മേഖലയെ അനിശ്ചിതത്വത്തിലേക്ക് നീട്ടിവിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ അതിശക്തമായ ഒരു പ്രക്ഷോഭമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സത്യഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ മുന്നിൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ സത്യഗ്രഹം ഇരിക്കാൻ പോകുകയാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള മനഃപൂർവ്വമായ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് കടക്കുന്നത്. സാധാരണക്കാർ ബുദ്ധിമുട്ടുമ്പോൾ സഹകരണ മേഖല ഏതു വിധത്തിലും സഹായിക്കാനായി സജ്ജമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിധത്തിൽ സാധാരണക്കാർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. മനഃപൂർവ്വമായ ഒരു നിഷേധാത്മക നിലപാട് ഇതിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സഹകരണ മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം പ്രധാനമന്ത്രി അടക്കമുള്ളവരെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. എന്നിട്ടും ഈ വിഷയത്തിൽ തീരുമാനമാകാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു പ്രതിഷേധം. 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സത്യഗ്രഹം ഇരിക്കുക. കേരളത്തിന്റെ വികസനത്തിന് ഒരു വലിയൊരു പങ്ക് വഹിക്കുന്ന സഹകരണ മേഖലയെ ഈ ഒരു പശ്ചാത്തലത്തിൽ തകർക്കുക എന്ന ഒരു നീക്കത്തിനെതിരെയാണ് വലിയൊരു മുന്നറിയിപ്പായി ഇനി ഈ പ്രതിഷേധം മാറാൻ പോകുന്നത്. സത്യഗ്രഹ സമയം 10 മണിയോട് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, UDF കക്ഷി നേതാക്കളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയെ ഈ കണ്ട് ഈ വിഷയത്തിൽ പിന്തുണ അറിയിച്ചിരുന്നു. സഹകരണ മേഖല തകർന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം കൂടുതലായി തകരും എന്ന ഒരു വിലയിരുത്തലാണ് LDF കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയിൽ ഉന്നയിച്ചു വന്നിരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല തന്നെ കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിലവിലെ നോട്ട് പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളിൽ സഹകരണ മേഖലയ്ക്ക് വലിയ സഹായം ചെയ്യാമെന്നിരിക്കും ാണ് ഇതിനുള്ള എല്ലാ അവകാശവും ഹരിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സത്യഗ്രഹ സമരം നടക്കുന്നത്. സത്യഗ്രഹ സമരത്തിന് ജനങ്ങൾ പിന്തുണ നൽകണം എന്ന് LDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യെസ്, ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഒരുപക്ഷെ നിരവധിയായ പ്രക്ഷോഭങ്ങൾ തലസ്ഥാന നഗരി കണ്ടിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പ്രതിപക്ഷ ഭരണപക്ഷം രണ്ട് തട്ടിൽ നിന്ന് പ്രതിഷേധങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരം സമരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടെ എല്ലാവരുടെയും ആവശ്യം പൊതുവായ ഒരാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാക്കളും കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതിഷേധ പരിപാടിക്ക് എല്ലാ പിന്തുണയും അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് സഹകരണ മേഖലയെ വേരോടെ പിഴുതെറിയുക എന്ന ഒരു ഗൂഢനീക്കം, അതിനെതിരെ എങ്ങനെയാണ് ശക്തമായ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിന്നും പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേയുള്ള ആളുകളുടെ ഇടയിൽ നിന്നും എങ്ങനെയാണ് ഉയരുന്നത്? ഷീജ, തീർച്ചയായും സൗമ്യ, ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഒരു ചരിത്ര സമരത്തിന് തന്നെ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് തിരുവനന്തപുരത്തെ റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റും മന്ത്രിമാരും ആണ് ഇവിടെ ഇപ്പോൾ സത്യാഗ്രഹ സമരം ഇരിക്കാൻ പോകുന്നത്. സമരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിയും മറ്റും മന്ത്രിമാരും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വൈകിട്ട് 5 മണിവരെയാണ് ഈ പ്രതിഷേധ സമരം തുടരുക. ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വർഗ ബഹുജന സംഘടനകൾ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നതായിരിക്കും. അത്തരത്തിൽ വലിയ തോതിൽ ഒരു പ്രതിഷേധത്തിന് തന്നെയാകും ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ സംയുക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം എന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. ഈ വിഷയത്തിൽ ഏതായാലും 21-ാം തീയതി ചേരുന്ന സർവകക്ഷി യോഗത്തിലായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ
അനുവദിക്കില്ല. ആ രീതിയിൽ വലിയൊരു സമരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോഴേതായാലും മുൻമന്ത്രി ഇ പി ജയരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ ഒരു നീക്കം, അതിനെതിരെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സമരത്തിലേക്ക് പോകുന്നു. സഹകരണ പ്രസ്ഥാനങ്ങളെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമെങ്കിൽ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെ, ഇവിടെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മറ്റ് മന്ത്രിമാരുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ഒരു സമരം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായിട്ട് ബി ജെ പി ഗവൺമെൻറ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ യുദ്ധം ജനജീവിതത്തെ അങ്ങേയറ്റം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് അയാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അയാൾ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ പണം വാങ്ങിയിട്ട് ഉപജീവനം നടത്താൻ അനുവദിക്കില്ല മോഡി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ഇവിടെ സഹകരണ മേഖലയാണ് കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള വളർച്ചക്കടിസ്ഥാനം. ഒരു കാലത്ത് സാമ്പത്തിക മേഖലയിൽ വൻകിടക്കാർ കൈകാര്യം ചെയ്തിരുന്നത് ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനം വളർത്തിയെടുത്തു. ആ സഹകരണ മേഖലയാണ് കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം ജനങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സാമ്പത്തിക രംഗം. ഇതൊരു കേരളത്തിലെ സഹകരണ മേഖലയുടെ ലാഭം ഒരു വ്യക്തിക്കല്ല, അത് സമൂഹത്തിൻ്റെ ആകെയാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സ്ഥാപനമാണ് ഈ സഹകരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ആ സഹകരണ സ്ഥാപനങ്ങളെ തകർത്ത് വൻകിട ബ്ലേഡ് മാഫിയകൾക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ വൻകിട സാമ്പത്തിക ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന വൻകിട ശക്തികൾക്ക് വേണ്ടി കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ തകർത്ത് വൻകിടക്കാരൻ്റെ കൈവശം കൊടുത്ത പണം എത്തിക്കാനുള്ള വൃത്തികെട്ട നീക്കമാണ് ബി ജെ പി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തുള്ള മാഫിയാ സംഘങ്ങൾ, ഈ കള്ളപ്പണക്കാർ, ആ കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വക്കാലത്തെടുത്തിരിക്കുകയാണ് കുമ്മനം രാജശേഖരനും മുരളീധരനും. അവരിതിൻ്റെ വക്താക്കളായിരിക്കുകയാണ്. കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്ന നടപടിയെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എതിർക്കും. ബി ജെ പിക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. ഇവരുടെ നിലപാടിനെതിരായിട്ട് ഈ സമരങ്ങളുമായി സഹകരിക്കണം എന്നാണ് അവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെയാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. പ്രധാനമായും സംസ്ഥാനത്ത് ഇപ്പോൾ കുടുംബങ്ങളെ വലിയ തോതിലാണ് ഈ വിഷയം ബാധിച്ചിരിക്കുന്നത്. ഈ കല്യാണങ്ങൾ, ആശുപത്രി ആവശ്യങ്ങൾ, അതൊക്കെ സാധാരണ ജനജീവിതം വളരെ ദുസ്സഹമായിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ ഡൽഹിയിൽ കണ്ടത് ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ റിസർവ് ബാങ്കിൻ്റെ മുൻപിലും മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ മുൻപിലും ഞങ്ങളെല്ലാം പോയി കണ്ടു. വലിയ തോതിലുള്ള കലാപത്തിലേക്ക് തന്നെ ജനങ്ങൾ തിരിഞ്ഞ് വരാൻ സാധ്യതയുള്ള രൂപത്തിൽ അടിയും പിടിയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഇന്ത്യയിലാകെയും കേരളത്തിൽ പ്രത്യേകിച്ചും സഹകരണ മേഖലയിലുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ വേരെന്ന് പറയുന്നത് ഏറ്റവും അടിത്തട്ടിലേക്ക് പോയതാണ്. എല്ലാവരും, എല്ലാ കുടുംബവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരണ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഈ സഹകരണ മേഖലയെ ഈ രൂപത്തിൽ അവഗണിക്കുകയും ഒരു തരത്തിലും ഇടപാടുകൾ നടത്താൻ സഹകരണ മേഖലയ്ക്ക് ബാങ്കിന് സാധിക്കില്ല എന്നൊരു നിലപാട് പ്രധാനമന്ത്രി സ്വീകരിച്ചപ്പോൾ ഈ പ്രധാനമന്ത്രിയെ ഒന്ന് കണ്ട് നിവേദനം കൊടുക്കണം. ഈ പ്രതിസന്ധി രാജ്യത്തിലെങ്ങുമുള്ള, കേരളത്തിലുള്ള ഈ പ്രതിസന്ധി ഒന്ന്, പ്രത്യേകിച്ച് കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയും ദുരിതവും, തീരാത്ത ദുരിതവും, ഇതൊന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുള്ള നിലയിൽ കേരളത്തിലെ മുഴുവൻ എം പിമാരും ഒരു നിവേദനം തയ്യാറാക്കി ഒപ്പിട്ട് സമയം കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം സമയം അനുവദിച്ചില്ല. അദ്ദേഹത്തിന് വേറെ ഒരു തരത്തിലുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ അംഗങ്ങളായിട്ടുള്ള ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കേരളത്തിലുള്ള എം പിമാരെ ഒന്ന് കണ്ട് സംസാരിക്കണം, ഒരു നിവേദനം സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെ മുഖം കൊടുക്കാതെ, അതിന് ഇപ്പം സമയമില്ല. അതുപോലെ ധനകാര്യമന്ത്രിയും ഇന്നലെ സ്വീകരിച്ച സമീപനം അതാണ്, ഇനിയിപ്പോൾ മറ്റേ തൊട്ടടുത്ത ദിവസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ യഥാർത്ഥത്തിൽ വലിയ ഒരു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി പോവുകയാണ്. ഇത് കാണാൻ തയ്യാറാവുന്നില്ല ബി ജെ പി ഗവൺമെൻറ് എങ്കിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലെങ്ങും ഇന്ന് വരെ നമ്മുടെ രാജ്യം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള കലാപത്തിലേക്ക്, ദുരിതത്തിലേക്ക്, ആത്മഹത്യയിലേക്ക്, മരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. അടിയന്തരമായിട്ട്
ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണം, പ്രധാനമന്ത്രി ഇടപെടണം. പ്രത്യേകിച്ച് കേരളത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ബാങ്കുകളോട് സ്വീകരിക്കുന്ന അതേ സമീപനം സഹകരണ ബാങ്കുകളോട് സ്വീകരിക്കണം എന്ന് ശക്തമായ ആവശ്യമാണ് നമുക്കെല്ലാം ഉള്ളത്. കേരളത്തിൽ അതിനെ തുടർന്ന് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്ക. യെസ്, ആ 10 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ അടക്കം പങ്കെടുക്കുന്ന സത്യഗ്രഹ സമരം ആരംഭിക്കുകയാണ്. RBIയുടെ ട്രിവാൻഡ്രം ഓഫീസിന് മുന്നിൽ സഹകരണ മേഖലയെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയൊരു മുന്നറിയിപ്പായി മാറും ഈ സത്യഗ്രഹം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.